കോഴിക്കോട് പേരാമ്പ്രയിലെ നിവേദ് എന്ന 23-കാരന്റെ മരണത്തിൽ അപകടം കണ്ട ഏക ദൃക്സാക്ഷി പോലീസിൽ ഹാജരായി. കുറ്റ്യാടി വടയം സ്വദേശിയായ സീനയാണ് മേപ്പയ്യൂർ പോലീസിലെത്തി നടന്ന സംഭവങ്ങൾ പറഞ്ഞത്. നിവേദ് ബൈക്കിൽ നിന്ന് റോഡിലേക്ക് വീണപ്പോൾ അമിത വേഗത്തിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നുവെന്ന് സീന പിന്നീട് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 2.5 മാസമായി തെളിവില്ലാതിരുന്ന ഈ കേസിൽ നിർണായക വഴിത്തിരിവായി മാറിയത് മാതൃഭൂമി ന്യൂസ് വാർത്തയാണ്. മാതൃഭൂമി ന്യൂസ് തത്സമയം റിപ്പോർട്ടർ കണ്ട സീന ഞാനാണ് ആ ദൃക്സാക്ഷിയെന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. നിവേദിന്റെ മരണത്തിൽ നിർണായക തെളിവ് നൽകാൻ സാധിക്കുന്ന ഏക ദൃക്സാക്ഷിയായ അവരെ അന്വേഷിച്ച് ഞങ്ങൾ കുറ്റ്യാടിയിലെ വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രിയായി. മെയ് 21 രാത്രി പേരാമ്പ്ര ചാനിയംകടവ് റോഡിൽ നടന്ന അപകടത്തെക്കുറിച്ച് സീന മനസ്സു തുറന്നു. അന്ന് 22 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ കവർന്നത് അമിത വേഗതയിൽ വന്ന കാറാണ്. വീണിന് ശേഷം ഒരു കാറ് വന്ന് ഇയാൾ ഇടിച്ചിന്, നല്ല ഇടിച്ചിന്, ഇടിച്ച സൗണ്ട് നമുക്ക് കേൾക്കാം. അന്നതിന് ശേഷം കാറുകാർ അവിടെ നിർത്തി നമ്മൾ റോഡ് വന്ന് നിവേദന ഇങ്ങനെ വാരി ഇങ്ങനെ എടുത്തിന് ഒരുപാട് സമയം ഞാൻ അതുവരെ ആ കാർ അവിടെ നിന്നിട്ടുണ്ട്. അന്നതിന് ശേഷം ഞാൻ അയാളെ 3 പ്രാവശ്യം ഇങ്ങനെ മാടി വിളിച്ച് ഇന്നലെ 8 മണിക്ക് ന്യൂസ് കണ്ടതിന് ശേഷം ഇതാ സംഭവം എന്നുള്ളത്. പക്ഷെ ഇന്നലെ ഞാൻ അറിയുന്നത് ഇവർ മരിച്ചിനെന്നുള്ളത്. ദൃക്സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണത്തിന് വേഗത. വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് ആദ്യഘട്ട അന്വേഷണം ആരംഭിച്ചുവെന്ന് മേപ്പയ്യൂർ CI. ഒരു 10-15 വർക്ക്ഷോപ്പുകളിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ RTO ഓഫീസുകൾ, അതേപോലെ തന്നെ പുതിയതായിട്ട് ഇൻഷുറൻസ് ക്ലെയിം എടുത്ത ആളുകൾ ആ സമയങ്ങളിൽ, അപ്പം വ്യാപകമായ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി വരുന്നുണ്ട്. സ്ഥലത്തെത്തിച്ച് പോലീസ് സീനയുടെ മൊഴി രേഖപ്പെടുത്തി. നിവേദിന്റെ കുടുംബത്തെയും അവർ കണ്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നന്ദി പറയാനുള്ളത് മാതൃഭൂമി ന്യൂസിനോടും കൂടിയാണ്. കാരണം 2.5 മാസമായിട്ടുള്ള ഞങ്ങളെ അന്വേഷണത്തിൽ ഇന്നാണ് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. 2.5 മാസമായി നിലച്ച മട്ടിലേക്ക് നീങ്ങിയ നിവേദ് മരണത്തിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഒരു ചലനമുണ്ടായിരിക്കുന്നു. ഇടിച്ചിട്ടും നിർത്താതെ പോയ ആ കാറിലേക്കാണ് ഇനി അന്വേഷണം നീളേണ്ടത്. TK ജോമിനൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. വിപിൻ സി വിജയനുണ്ട് നമുക്കൊപ്പം. വിപിൻ, മിനിങ്ങാന്ന് രാത്രി ഇതേ സമയത്താണ് നമ്മൾ ഈ വാർത്തയെക്കുറിച്ച് പറഞ്ഞതല്ലേ? അവരുടെ കുടുംബത്തിൻ്റെ സങ്കടം, എങ്ങനെയെങ്കിലും ഇത് കാണുന്ന ആ ദൃക്സാക്ഷിയൊന്ന് പുറത്തു വരണമേ എന്ന് നമ്മൾ ഒരുപോലെ അഭ്യർത്ഥിച്ചതാണ്. എന്തായാലും അത് കേട്ടു. സീന പറയുന്നത് മാതൃഭൂമി ന്യൂസിൽ ആ വാർത്ത കേട്ടതിന് പിന്നാലെയാണ് നിവേദ് മരിച്ചു എന്ന കാര്യം പോലും അറിയുന്നത്, സങ്കടമായി പോയി എന്ന് പറയുന്നത്. എന്തായാലും ആ കുടുംബത്തിൻ്റെ ഒരു ആശ്വാസം, അവർക്ക് നഷ്ടം വലുതാണ്, അതിനൊരു പരിഹാരവുമില്ല. പക്ഷേ എങ്ങനെ തങ്ങളുടെ മകൻ മരിച്ചു എന്നറിയാനുള്ള ഒരു അവകാശം അത് നിറവേറപ്പെടുകയാണ്. എങ്ങനെയാണ് ഇനി അന്വേഷണവും മുന്നോട്ട് പോകുന്നത്? ദിവേഷ്, ഈ നിവേദിൻ്റെ അമ്മയുടെ ഒരു ഒരു കരച്ചിൽ കണ്ട് വല്ലാതെ ഒരു മനസ്സ് വിങ്ങലോട് കൂടിയാണ് ആ വീട്ടിൽ നിന്ന് പോയത്. കാരണം ആ ദൃക്സാക്ഷി ഒന്ന് പുറത്തു വരണമേ എന്ന് വല്ലാത്തൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഈ വാർത്ത കണ്ടതിന് ശേഷം സീന, ഞാനാണ് ഇത് കണ്ടത്, ഈ ദൃക്സാക്ഷി എന്ന് പറയുമ്പോൾ ആ ഒരു തൃപ്തിയോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഇന്ന് തത്സമയം റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. കാരണം അവർ അന്ന് രാത്രി ആ വാർത്ത കാണുകയും അവർ ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെടുകയും ഞങ്ങൾ ആ കണ്ട കാഴ്ചകളെല്ലാം തന്നെ, കണ്ട കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ സീനയ്ക്കും ആ കുടുംബത്തിനും ഒരു ആദ്യം തന്നെ ഒരു വലിയ സല്യൂട്ടുണ്ട്. കാരണം കണ്ടതെന്തായാലും അത് തുറന്നു പറഞ്ഞു. അവർ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ നിവേദ് മരിച്ചതോ അല്ലെങ്കിൽ ഒരു ദൃക്സാക്ഷിയെ തിരഞ്ഞ് ഒരു കുടുംബവും പോലീസും എല്ലാം അന്വേഷിക്കുന്ന ഒന്നും. ഏകദേശം ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും ഒരു 20 കിലോമീറ്റർ അപ്പുറമുള്ള വീടുള്ള കുറ്റ്യാടി സ്വദേശിയായിട്ടുള്ള സീന അറിഞ്ഞിരുന്നില്ല. പക്ഷെ അത് അറിഞ്ഞ നിമിഷം തന്നെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഒപ്പം നിവേദിൻ്റെ വീട്ടിലേക്ക് എത്തുകയും എല്ലാ സപ്പോർട്ടും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയ മനസ്സാണ്. ഒപ്പം തന്നെ ഇവരുടെ വീട്ടിനും ഇതൊരു ഒരു ടേണിംഗ് പോയിൻ്റ് ആണ്. അവർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അന്വേഷണം അത് ഊർജിതമായി തന്നെ കേൾക്കുന്നു. കാരണം എന്താണ് സംഭവിച്ചതെന്നറിയാത്ത ഒരു ഒരു മനസ്സിലായിരുന്നു ആ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2.5 മാസമായി, ഇനി അതൊരു സാധ്യതയില്ല എന്നൊക്കെ പലരും കരുതിയ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ അതിനൊരു ഒരു ചലനം ഉണ്ടായിരിക്കുന്നത്. അത് മുന്നോട്ട് പോകുമെന്ന ഒരു ആത്മവിശ്വാസം ആ കുടുംബത്തിനും ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്നലെ ഞാൻ അവിടെ എത്തി ഒരു ഉച്ചയ്ക്ക് ശേഷം നാട്ടുകാരെയൊക്കെ, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോകുമ്പോൾ നാട്ടുകാരൊക്കെ ഉണ്ടാകുമോ എന്ന് സംശയിച്ചപ്പോൾ പലരും അവരുടെ ജോലിയൊക്കെ മാറ്റിവെച്ച് ആ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 50 ആളുകൾ അപ്പോഴേക്കും ആ വീട്ടിലുണ്ടായിരുന്നു. അത് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു നിവേദ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. അതിൻ്റെ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പുറത്തു വരണമെന്ന്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ കാറുകാരൻ ആരായാലും അയാളെ 3 വട്ടം വിളിച്ചു, അപ്പോൾ അതിൽ കയറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ജീവൻ പോലെയുമായിരുന്നില്ല. ആ ക്രൂരത പുറത്തു വരും, അത് ആരാണ് എന്നുള്ളത് തെളിയുമെന്നുള്ള ഉത്തമ വിശ്വാസം
ഈ നിമിഷത്തിലുണ്ട്, അത് ആ കുടുംബത്തിനൊപ്പം നിൽക്കുന്നു എന്നതിൻ്റെ കൂടിയാണ്. അവരുടെ ഒരു വിഷമം മനസ്സിലാക്കി ഇതിൽ ഒരു നീതി ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശരിയാണ്, വാഹനം ഓടിച്ചയാൾ തെറ്റ് തിരിച്ചറിഞ്ഞ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. എന്തായാലും പോലീസ് അയാളിലേക്ക് അതിവേഗത്തിൽ എത്തട്ടെ, ആ ചെയ്ത തെറ്റിന് തക്കതായ നടപടികളിലേക്ക് പോകട്ടെ എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. എന്തായാലും ആ കുടുംബത്തിൻ്റെ ഒരു വലിയ കണ്ണീര് സങ്കടം അതിനൊരു ചെറിയ പരിഹാരമാകാൻ വാർത്തയ്ക്ക് കഴിഞ്ഞതിൽ നമുക്കും സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ശരി വിപിനി.